ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സൂര്യ ഓൺ ടോപ്പ് റേഡിയോ സ്റ്റേഷൻ ടി എച്ച് എസ് എന്നുപറയും. നമ്മുടെ അടിമാലി സ്കൂളിന്റെ ഗവൺമെന്റ് സ്കൂളിന്റെ ഫ്രണ്ടിലായിട്ട് ഹരിത കേരളം മിഷന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു പാർക്കുണ്ട്. അവിടെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ചിതൽപുറ്റിന്റെ കീഴിലാണ് ഞാൻ, ചിതൽപുറ്റ് ശില്പത്തിന്റെ കീഴിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ആന്റീനിന്റെ ഒരു മഹാതൃകയാണത്. ചിനാർ മല മേഖല എന്ന് പറയുമ്പോഴേക്കും മഴനിഴൽ പ്രദേശമാണ്. കുറ്റിച്ചെടികളും മുൾച്ചെടികളൊക്കെയാണ് അവിടെയുള്ളത്. ആ ചെടികളുടെ ഒപ്പം തന്നെ ഒരു മനുഷ്യൻ്റെ ഒരു ഹൈറ്റ് ഉള്ളു, മറ്റു കുഞ്ഞിട്ടുള്ള ഹൈറ്റിലാണ് ഇതുണ്ടാവും. ഇത് ഡ്രൈ ലാൻഡിലുള്ളതുകൊണ്ടാണ് ഡ്രൈ കളറ്. നമ്മുടെ ലാൻഡിലുള്ള ഇത് നാച്ചുറലി ഉണ്ടായിരിക്കുന്ന ആൻറ്റിയിലാണ് ആയിരിക്കുന്നത് കേട്ടോ. ഡാർക്ക് നമ്മുടെ മനമുള്ള മണ്ണിൻ്റെ ഒരു കളറായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇടുക്കിയിലെ ജൈവ വൈവിധ്യത്തെ കുറിച്ചിട്ടുള്ള പോസ്റ്ററുകൾ, വളരെ റെയർ ആയിട്ടുള്ള സ്പീഷീസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓരോ പോസ്റ്ററിൽ എന്താണെന്ന് പറഞ്ഞു തരും അവിടുത്തെ സ്റ്റാഫ്. ഇവിടെ ഈ നീലക്കുറിഞ്ഞിൽ ഒന്ന് കയറിയിട്ട് പോയി കഴിഞ്ഞാൽ അടിമാലിൽ നിന്ന് മൂന്നാർക്ക് പോകുന്ന വഴി നമുക്കിതുപോലെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം ഹെയർ പിൻ ഉണ്ട്, എങ്ങനെയൊക്കെ വളഞ്ഞു തിരിഞ്ഞാൽ പോകുന്നത്. ഈ സ്റ്റാർട്ട് ഹെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നാൽ നമുക്ക് ആദ്യ അടിമാലിയാണ്. അവിടുന്ന് ദേ ബൈക്കിൽ എങ്ങനെയാണെങ്കിലും മൂന്നാർ എത്തിച്ചേരാം. അപ്പോൾ മൂന്നാറിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും? ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയത്, അതുപോലെ തന്നെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എങ്ങനെ പോകാം, ഇങ്ങനെ എല്ലാ വഴികളും ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ മൂന്നാർ എന്ത് കാണാനുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ജൈവ വൈവിധ്യമാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പോട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നോട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി, ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രം അടിമാലി ഗവൺമെൻറ് സ്കൂളിന് ചേർന്നാണ്. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം അവിടുത്തെ ഗൈഡായിട്ടുള്ള സ്റ്റാഫ് നമ്മളതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ വിശദീകരിച്ച് തരും. നമുക്ക് ചോദിക്കാം അവരടുത്ത്, അവർ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു തരും. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിവിടെ കിട്ടിയത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നീലക്കുറിഞ്ഞി. അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ കുറച്ച് കുട്ടികളെയും കൊണ്ടാണ് ഞാൻ പോയത് ഒരു സ്പോർട്സ് ഡേയുടെ പ്രോഗ്രാമിന് ശേഷം. നമ്മൾ മൂന്നാർ എന്തൊക്കെ കാണാനുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ ജൈവ വൈവിധ്യങ്ങളുണ്ട്, അത്തരം പല കാര്യങ്ങളും ഇവിടെ പോസ്റ്ററായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണിത്. അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് മൂന്നാർ പോകുമ്പോൾ കുറച്ചും കൂടിയും ഇടുക്കിയെ അറിഞ്ഞ് നമുക്ക് ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും പറ്റും. ഇവിടെ പിന്നെ 2 ടച്ച് സ്ക്രീനിൽ വച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ പോലും അതിൽ ആക്സസ് ചെയ്തുകൊണ്ട് ജൈവ വൈവിധ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ വീഡിയോസ് ചെയ്ത് വോയിസ് ഓവറും കൊടുത്തിട്ടാണ് വച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോത്രവർഗത്തെക്കുറിച്ചിട്ടോ ജൈവ വൈവിധ്യത്തെക്കുറിച്ചിട്ടോ കാലാവസ്ഥയെക്കുറിച്ചിട്ടോ ഒരുപാട് കാര്യങ്ങൾ കണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാലാവസ്ഥ, സംരക്ഷിത പ്രദേശങ്ങൾ, ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട്, വിവേകപൂർണമായ ടൂറിസം, മൂന്നാറിലെ ഗോത്രവർഗങ്ങൾ, കാർഷിക ജൈവ വൈവിധ്യം, അങ്ങനെ ഒരു 8 കാറ്റഗറിയിൽ നമുക്ക് വീഡിയോസ് ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കാം. മൂന്നാറിൽ നിരവധി തദ്ദേശീയ ഗോത്രങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഓരോ ഗോത്രത്തിനും അവരുടേതായ തനതായ സംസ്കാരവും പാരമ്പര്യവും ജീവിത രീതിയും ഉണ്ട്. സ്കൂൾ കുട്ടികളെ കൊണ്ട്, പ്രത്യേകിച്ച് ഹൈസ്കൂൾ യു പി സ്കൂൾ കുട്ടികളെ കൊണ്ടൊക്കെ മൂന്നാർ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവരിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭാവിയിൽ നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള രീതി കാത്തു സൂക്ഷിക്കുന്നതിനുമൊക്കെ, പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ കുട്ടികൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ നീലക്കുറിഞ്ഞി. ഇനിയും കാണാൻ ഒരുപാടുണ്ട്. അടുത്ത റൂമിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് പറയാം. കുട്ടികൾക്കൊക്കെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു
ആംബിയൻസ് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. കാരണം ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഒരു 3D മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചെറിയ മിനിയേച്ചർ മോഡൽ. ബാക്ക്ഗ്രൗണ്ടിൽ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നുണ്ട്, കുറച്ച് വരയാടുകളൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല രസമാണത് കാണാൻ. പിന്നെ ശരിക്കും കാടിൻ്റെ പ്രതിനിധി കിട്ടുന്ന മറ്റൊരു മോഡല്, ശരിക്കും മരത്തിൻ്റെ ചില്ലകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വേഴാമ്പലൊക്കെ ഇരിക്കുന്നുണ്ട്, താഴേക്കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ശബ്ദങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാട്ടോ. പിന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി മഡ് ഹൗസാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ അതിന് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ പ്രിസൈസ് ആയിട്ട് ഈ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, കൊട്ടയും വട്ടിയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലേബൽ നോക്കി അതിൻ്റെ പേരൊക്കെ മനസ്സിലാക്കാം. നമ്മളെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കുറച്ച് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന മണ്ണും കൊണ്ടുള്ള പല ഉപകരണങ്ങളിലൂടെ അതുപോലെ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. മുത്തശ്ശികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതിനെ കുറിച്ചിട്ട്. അതൊക്കെ കുട്ടികൾക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റും. ഡോക്ടർ സുജിത് വിജയുടെ ആശയത്തിന് ഹൈലൈഷ് ഡിസൈൻസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ ഫ്രം GHS Adimali. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് മനസ്സിലാക്കുക, അതിനൊക്കെ അവർ ഗൈഡ് ചെയ്ത് തരും. കുട്ടികളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അവർക്കൊക്കെ വളരെ ഇഷ്ടമായി. അവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആംബിയൻസും പിന്നെ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കുമല്ലോ. അവർ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി.